പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സരിൻ മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം കേട്ട ഒരാളാണ് ഡോക്ടർ സൗമ്യ സരിൻ. ഭർത്താവ് മത്സരിക്കുമ്പോൾ തന്നെ ഭാര്യയ്ക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം വിമർശനങ്ങൾ കേട്ടിരുന്നു. അതിന് സൗമ്യ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ മറുപടിയും നൽകിയിരുന്നു. ഇപ്പോൾ മാതൃഭൂമിയോട് നേരിട്ട് ചേരുകയാണ്. തീർച്ചയായും അന്നത്തെ ആ ഒരു വിമർശനങ്ങളെല്ലാം കേട്ട് ഇപ്പോൾ അന്ന് മറുപടി നൽകിയിരുന്നു. ഇന്ന് പറയാനുള്ളത് എന്താണ്? അന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യലി വിസിബിൾ ആയിട്ടുള്ള ആളുകളാണ്. കാര്യം നിങ്ങളുടെയൊക്കെ മുമ്പിലുള്ള ആളുകളാണ്. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാര്യങ്ങൾ എല്ലാവരും സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഭാര്യയും ഭർത്താവുമായി എന്നുള്ളത് കൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളാണ് ഭാര്യയ്ക്കുമുള്ളത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഭാര്യയ്ക്കുമുള്ളത്. അങ്ങനെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. രണ്ടും രണ്ട് വ്യക്തികളാണ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്, അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾക്ക് അവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പം അത് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് ആ എടുത്ത ആൾ തന്നെയായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് അഭിപ്രായം പറയാം. പക്ഷേ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ വിധിക്കാൻ നമ്മൾ ആളല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേൾക്കാറുണ്ട്, പക്ഷേ തീരുമാനം ഫൈനലായിട്ട് എൻ്റെ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് എൻ്റെ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തീരുമാനം എടുത്തത് ശരി തെറ്റ് എന്ന് ഞാൻ ഒരിക്കലും ജഡ്ജ് ചെയ്യാറില്ല. ചില സൗഹൃദങ്ങളെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് പുകഴ്ത്തിയവരോ കൂടെ നിന്നവരോ ഒക്കെ മറുപക്ഷത്തേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് വലിയൊരു സൗഹൃദ കൂട്ടായ്മയുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് വളരെ വിരലെണ്ണാവുന്ന അല്ലെങ്കിൽ ഒരു പിടി സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. മുന്നേയും എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്ന വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ആ സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് ഇപ്പം എന്നെ സരിൻ്റെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടോ എന്നെ ഇഷ്ടപ്പെടുന്നവരല്ല അവർ. അവർ സൗമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞാണ് ആ സൗഹൃദങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആ ആളുകൾ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പിന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, മുന്നേ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നവർ ഇപ്പോൾ നമ്മളെ ചീത്ത വിളിക്കുന്നു, മുന്നേ ചീത്ത വിളിച്ചിരുന്നവർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ആയുസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കാരണം അതൊക്കെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് വന്ന, ഞാൻ ഇൻവെർട്ടഡ് കോമയിൽ ഇടുന്ന സൗഹൃദങ്ങളാണ്. പുകഴ്ത്തി സംസാരിക്കുന്നത് കണ്ട് ഞാൻ മതിമറന്നു പോകാറുമില്ല. അതേ കാരണം കൊണ്ട് തന്നെ പിന്നെ നമ്മളെ വല്ലാതെ മോശമാക്കി സംസാരിക്കുമ്പോൾ ഞാൻ കൂടുതൽ സങ്കടപ്പെടാനും പോകാം. അല്ല, അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സരിൻ്റെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ ശ്രീകണ്ഠനെ പോലെയുള്ള ആളുകൾ സൗമ്യയുടെ സൗഹൃദത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്? ഞാൻ ഒരാളോട് ഒരു അകൽച്ചയും കാണിക്കാറില്ല. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അത് പൂർണ്ണമായി അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്നെ ഞാനായി കണ്ട് അല്ലെങ്കിൽ ഞാനായി മനസ്സിലാക്കി എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ പറ്റിക്കോണമെന്നില്ലല്ലോ. അതായത് നമ്മുടെ ഒരു നിലപാടിൻ്റെ പുറത്തായിരിക്കാം അവർ, അല്ലെങ്കിൽ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും അവരും ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മൾ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ ഇഷ്ടവും പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടത്തിൽ സത്യത്തിൽ ഞാൻ അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ, കാരണം അതിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ. കാരണം അപ്പം നമുക്ക് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ പീസ് ഓഫ് മൈൻഡും ഇവരുടെയൊക്കെ കയ്യിലാവും. കാരണം ഇവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പീസ് ഓഫ് മൈൻഡ്. അതൊരിക്കലും ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, നമ്മുടെ സന്തോഷവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സമാധാനവും നമ്മുടെ കയ്യിലായിരിക്കണം. അതിൻ്റെ പാലക്കാട് വോട്ടെടുപ്പിന് പോകും, വോട്ട് ചെയ്യും. ഞാൻ പാലക്കാട് വോട്ടറാണ്, നിശ്ചയമായും പോകും. കാര്യം നമ്മുടെ വോട്ടവകാശം നമ്മൾ വിനിയോഗിക്കണമല്ലോ. എന്തായാലും ആർക്കായിരിക്കും വോട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല, തീർച്ചയായിട്ടും അത് വ്യക്തിപരമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന അഭിപ്രായത്തിന് ഒരു വിലയില്ല. കാരണം അത് ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതേ ഒരു മുഖവിലയും കൊടുക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ വോട്ടർമാരെല്ലാം വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളരെ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. പാലക്കാട് ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന നാടാണ്. വലിയൊരു വികസനം സത്യത്തിൽ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനിപ്പോൾ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. എന്തിനും എപ്പോഴും ആ നാട്ടുകാർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇതെല്ലാം ഞാൻ നോക്കുമ്പോൾ ശരിയായിട്ട് കാണുന്നുണ്ട്. അല്ല, ഞാൻ അത് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എനിക്ക് രാഹുലിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള കൃഷ്ണകുമാറിനെയോ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷേ സരിനെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഭാര്യ എന്നുള്ള രീതിയിൽ പറയുന്നതല്ല. 21 വർഷമായിട്ട് എനിക്ക് സരിനെ അറിയാം, 2003 മുതൽ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ സരിനെ സംബന്ധിച്ചിട്ട് ഹീസ് എ പീപ്പിൾസ് പേഴ്സൺ. അതായത് ഞാനും മോളൊക്കെ അടക്കുന്ന ഫാമിലി പോലും സരിൻ്റെ സെക്കൻഡറി ആണ് എപ്പോഴും. ഞാനിപ്പോൾ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിച്ചത്. ഒബ്ജക്റ്റീവായിട്ടാണ്, സബ്ജക്റ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നെപ്പോലെ അവിടെ ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യം
ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അവരെല്ലാവരെയും കൃത്യമായി അസസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും ആരുടെയും തീരുമാനങ്ങൾ ഒരാളുടെ തീരുമാനത്തിൽ വേണ്ടി ഇൻഫ്ലുവൻസ്ഡ് ആവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഷാർജയിൽ നിന്നും മുഷീർ കോടിയിൽ നിന്നും സുരേഷ് കോടിമുറ്റം, മാതൃഭൂമി.